എപ്പോഴും പി ഡി എഫ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം സ്വല്പം ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ടെക്സ്റ്റ് ഫയൽ എഡിറ്റ് ചെയ്യുന്ന അത്രയും എളുപ്പത്തിൽ നമുക്കൊരു പി ഡി എഫ് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് വണ്ടർഷെയറിൻ്റെ പി ഡി എഫ് എലമെൻ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ. സോ ഇതാണ് വണ്ടർഷെയറിൻ്റെ പി ഡി എഫ് എലമെൻ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ സൈറ്റ്. ഇതിലാദ്യം തന്നെ ഇതിൻ്റെ കോമ്പാക്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ബോത്ത് മാക്കിലും വിൻഡോസിലും നമുക്ക് ഒരേപോലെ സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം തന്നെ M1 മാക്കിന് വേണ്ടി ഓപ്റ്റിമൈസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കീ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാരണം പി ഡി എഫ് എഡിറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റർ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ. കാരണം ഇതിൽ നമുക്ക് പി ഡി എഫ് എഡിറ്റ് ചെയ്യാം, പി ഡി എഫ് കൺവേർട്ട് ചെയ്യാം, അനോട്ടേഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് മൗസ് ഉപയോഗിച്ചോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തോ ഈവൻ നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് പാഡിലും നമുക്ക് സിഗ്നേച്ചേഴ്സ് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു എഡിറ്റ് തന്നെ മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പി ഡി എഫ് എലമെൻ്റ് എഡിറ്റർ. അതോടൊപ്പം തന്നെ നമുക്ക് മൊബൈൽ ഐഫോണിലും ആൻഡ്രോയിഡിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എഡിറ്ററും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കാണാം അപ് ടു 100 GB ക്ലൗഡ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലോ ഈവൻ ഈ രണ്ട് ഡിവൈസുകളും നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ക്ലൗഡിൽ ലോഗിൻ ചെയ്ത് അവിടെ നിന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൺവീനിയൻ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ പാക്കേജിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകും. ഇതാണ് നമ്മളുടെ പി ഡി എഫ് എലമെൻറ്റ്. ഇതിൻ്റെ യു ഐ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് സൈഡ് ബാറിൽ ഹോം, ക്ലൗഡ് ഡോക്യുമെൻറ്റ്സ്, ടാക്സ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പി ഡി എഫുകളെ ടാഗ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് പി ഡി എഫുകളെ കംപ്രസ് ചെയ്യാം, സ്കാൻ ചെയ്യാം, കൺവേർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വരുമ്പോൾ ഒരു പി ഡി എഫ് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ടോപ്പിൽ എഡിറ്റ്, മാർക്കപ്പ്, ഫോം, സെക്യൂരിറ്റി, ടൂൾ ആൻഡ് ബാച്ച് എന്ന് പറയുന്ന ഇത്ര ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇനി ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ മാർക്കപ്പിനകത്തുള്ള സിഗ്നേച്ചർ. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിജിറ്റലിയാണ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ ആൻഡ് പെൻ ഉപയോഗിച്ചുകൊണ്ട് പഴയപോലെ സിഗ്നേച്ചേഴ്സ് ഒന്നും നമുക്ക് ഫിസിക്കലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഡിജിറ്റലി ഈ ഒരു സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് മാർക്കപ്പ് ഓപ്ഷനിൽ ഈ ഒരു പെൻ ടൂളിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പം നമുക്കിവിടെ കാണാം ക്രിയേറ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷനാണ് ഇമേജ്. ഇമേജിൽ നമുക്കിപ്പം ഒരു PNG ഫയൽ, നിങ്ങൾ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്ന ഒരു സിഗ്നേച്ചർ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മൗസ് നിങ്ങൾ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ സിഗ്നേച്ചേഴ്സ് വരയ്ക്കാം. അതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഷെയ്ഡൊക്കെ മാറ്റി കൊടുക്കാന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഏറ്റവും അവസാനം നമുക്കുള്ള ഒരു മറ്റൊരു ഓപ്ഷനാണ് ട്രാക്ക് പാഡ്. അതായത് നമ്മൾ മാക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രാക്ക് പാഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. വൺസ് അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വൺസ് ആ ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ആക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ എവിടെയാണോ ആ ഒരു സിഗ്നേച്ചർ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സിഗ്നേച്ചർ അവിടെ അവൈലബിൾ ആയി. ഇനി ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമുക്ക് അവിടെ ഒരു ആരോ ആ ഒരു ഡോട്ട് ഓപ്ഷൻ ഉള്ളത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ സൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് നമ്മളത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു സിഗ്നേച്ചറിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ആയി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റാനും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇനിയിപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവുക. അതിൽ നമുക്ക് ഇവിടെ ഒരു പെൻ ടൂൾ പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് കാണാം ഡിജിറ്റൽ സിഗ്നേച്ചർ. അതിൽ ടാപ്പ് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു എവിടെയാണോ നിങ്ങൾക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ കൃത്യമായിട്ട് വരും. വൺസ് നമ്മളിത് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിവ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ ആ സിഗ്നേച്ചർ ആഡ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഡിജിറ്റൽ പേഴ്സണൽ ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വിത്ത് സെക്യൂരിറ്റി. അതുകൊണ്ടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്തു. അതിന് സൈൻ കൊടുത്ത് കഴിയുമ്പം അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ വന്നിരിക്കുന്ന ഇതാണ് മിലൻ ഉള്ളത്. അത് സെക്യൂർഡ് ആണ്. അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ ടൈം, കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പി ഡി എഫ് എലമെൻ്റ് ആപ്പ് സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പി ഡി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനുമുള്ള ഒരു സിംഗിൾ സ്റ്റോപ്പ് സൊല്യൂഷനാണ് പി ഡി എഫ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഈസ് മിലൻ. കാച്ച് യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.